Allahu 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 Allah Allahu 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 Alhamdulillah wahda wassalatu wassalamu ala man la nabiyya ba'da amma ba'd. സ്വപ്നസ്കലനം മനുഷ്യ സഹജമായ ഒരു വിഷയമാണ്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കുമൊക്കെ ഇത് സംഭവിക്കാം. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിവരുത്തൽ നിർബന്ധമാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയത്തുള്ളി പുറപ്പെട്ടു കഴിഞ്ഞാൽ അഥവാ മനീയ പുറപ്പെട്ടു കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രത്യേകമായ വിഷയമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഡൗട്ടുകൾക്ക് വിരാമമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശ്രദ്ധേയമായ അധ്യാപനം. ചില സന്ദർഭങ്ങളിൽ സ്വപ്നസ്കലനം സംഭവിച്ചതായി ഉറക്കത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിലോ അതുപോലെ തന്നെ വിരിപ്പിലോ ഒന്നും അതിന്റെ അടയാളങ്ങളും അതിന്റെ ലക്ഷണങ്ങളും കാണുന്നില്ല, നനവുകൾ കാണുന്നില്ല. അതുപോലെ ചില സമയത്ത് സ്വപ്നസ്കലനം സംഭവിച്ചതായി നമുക്ക് ഉറക്കത്തിൽ അനുഭവപ്പെടാറില്ല. എന്നാൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വസ്ത്രത്തിലും വിരിപ്പിലുമൊക്കെ നനവുകൾ കാണപ്പെടുന്നു. ഈ സമയത്ത് എന്താണ് നാം ചെയ്യേണ്ടത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്തയ്ഖള അഹദുക്കും മിൻ നൗമിഹി ഫറാ ബലല, നിങ്ങളിൽ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവന്റെ വസ്ത്രത്തിലോ ശരീരത്തിലോ നനവ് കാണുകയും എന്നാൽ അവന് സ്വപ്നസ്കലനം സംഭവിച്ചതായി അനുഭവപ്പെടാതിരിക്കുകയും ചെയ്താൽ അവൻ ചെയ്യേണ്ടത് കുളിക്കലാണ്. കാരണം അവൻ നനവിനെ കണ്ടിരിക്കുന്നു. എന്നാൽ വഇദാ റഅ അന്നഹു ഖദി ഇഹ്തലമ വലം യറ ബലല, ഒരാൾക്ക് സ്വപ്നസ്കലനം സംഭവിച്ചതായി അനുഭവപ്പെടുന്നു പക്ഷേ നനവൊന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ കാണുന്നില്ല എങ്കിൽ ഫല ഗുസ്ല, അവൻ കുളിക്കേണ്ട ആവശ്യമില്ല, കുളി നിർബന്ധമില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതാണ്. അത് ബാഹ്യമായ അവസ്ഥകൾ നോക്കിയാണ് ഹുക്കുമുകളും വിധികളും പറയുന്നത്. ഒരാൾ സ്വപ്നസ്കലനം സംഭവിച്ചതായി അയാൾക്ക് അനുഭവപ്പെടുന്നു പക്ഷേ നനവില്ലാത്തത് കൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സ്വപ്നസ്കലനം സംഭവിച്ചതായി അനുഭവപ്പെടുന്നില്ല പക്ഷേ ശരീരത്തിൽ നനവുണ്ട്, അതിന്റെ പേരിൽ അവന് കുളിക്കൽ നിർബന്ധമാണ്. കാരണം ബാഹ്യമായ അവസ്ഥകൾ നോക്കിയാണ് ഇസ്ലാമിന്റെ വിധികൾ പറയുന്നത്, ഹുക്കുമുകൾ വരുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ പ്രവാചക വചനം നമുക്ക് ഉപകരിക്കും. ആ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു സല്ലല്ലാഹു